പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം സത്യമാണ്, ദൈവം ഒരു മിഥ്യയല്ല. ശാസ്ത്രവും മറ്റെല്ലാ കണ്ടുപിടുത്തങ്ങളും പഠിപ്പിക്കലുകളും ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അദൃശ്യമായ ഒരു ശക്തിയുണ്ട്, പ്രകൃതിക്ക് അതീതമായ ഒന്നുണ്ട്. അതൊന്നുണ്ടെങ്കിൽ അത് ദൈവമാണ്. എല്ലാം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരാളാണ് സൃഷ്ടിപ്പിൻ്റെയും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി. സൃഷ്ടികർത്താവെന്ന പേരിൽ ഒരാൾ അറിയപ്പെടാനുണ്ടെങ്കിലേ സൃഷ്ടി എന്നതിന് അർത്ഥം ഉണ്ടാകുകയുള്ളൂ. ഇത് നിലനിൽക്കെ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ലോകത്തിൻ്റെ തത്വങ്ങളിലും ഭൗതികവാദത്തിലുമൊക്കെ ആഴ്പ്പെട്ട് ജീവിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. ദൈവമില്ല എന്ന് ജീവിതത്തിൽ പ്രഘോഷിച്ച് പ്രമുഖ നിരീശ്വരവാദികൾ അനേകർ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ അവരുടെയൊക്കെ മരണത്തിൻ്റെ സമയത്ത് വേവലാതി പൂണ്ട് ആദി പൂണ്ട് അവർ പറഞ്ഞ ചില വളരെ പ്രസിദ്ധമായ ചില വരികൾ കഴിഞ്ഞ ഇടകളിൽ ഒന്ന് വായിക്കുവാനിടയായി. അതിൽ കൂടെ നമുക്ക് പെട്ടെന്ന് ഒന്ന് പോകാമെന്ന് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അമേരിക്കൻ കോളനികളിലെ പ്രമുഖ നിരീശ്വരവാദിയും എഴുത്തുകാരനുമായിരുന്ന തോമസ് പെയിൻ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പിശാചിന് ഒരു ദൂതൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനായിരുന്നു അത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് വേദന സഹിക്കുവാൻ കഴിയുന്നില്ല, കാരണം നരകത്തിൻ്റെ വക്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അത്രയധികം സഹിക്കുവാൻ ഞാൻ എന്ത് ചെയ്തു? ക്രിസ്തുവേ, എന്നെ സ്നേഹിച്ചാലും എന്നെ സഹായിച്ചാലും എന്നെ ഉപേക്ഷിക്കരുതേ. എൻ്റെ കൂടെ നിൽക്കുവാൻ ഒരു കുച്ചുകുട്ടിയെയെങ്കിലും അയക്കൂ. മരണത്തോട് മല്ലടിക്കുന്ന ഈ ലോകത്തിൽ പേരുകേട്ട ഒരു നിരീശ്വരവാദിയുടെ അവസാന ചില വാക്കുകളാണിത്. അദ്ദേഹത്തിൻ്റെ പേര് തോമസ് പെയിൻ എന്നാണ്. രണ്ടാമതായി, ഇംഗ്ലണ്ടിലെ ചാൻസലറും നിരീശ്വരവാദിയുമായ സർ തോമസ് സ്കോട്ട്, അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ നിമിഷം വരെ ഞാൻ വിചാരിച്ചിരുന്നത് സ്വർഗമോ നരകമോ ഇല്ല എന്നായിരുന്നു. ഇപ്പോൾ ഇവ രണ്ടുമുണ്ടെന്ന് ഞാൻ അറിയുന്നു. സർവശക്തൻ്റെ ന്യായവേദി വഴി നിത്യ നരകത്തിൽ എറിയപ്പെടാൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്ന്, വിശ്വപ്രസിദ്ധനായ വോൾട്ടെയർ. തത്വചിന്തകനും ക്രിസ്തീയ വിശ്വാസത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്ത വോൾട്ടെയർ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ഫോച്ചിനോട് ഇങ്ങനെ പറഞ്ഞു പോലും, ദൈവത്താലും മനുഷ്യനാലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി. എനിക്ക് 6 മാസത്തെ ജീവിതം കൂടി തരികയാണെങ്കിൽ എനിക്കുള്ളതിൻ്റെ പകുതി ഞാൻ നിനക്ക് തരാം. അത് സാധ്യമല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ വോൾട്ടെയറിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യും. റോബർട്ട് ഇൻഗർസോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഓ ദൈവമേ, നരകത്തിൽ വീഴാതെ എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പ്രസിദ്ധനായ നിരീശ്വരവാദിയും തത്വചിന്തകനുമായിരുന്ന ഡേവിഡ് ഹ്യൂം തൻ്റെ മരണശയ്യയിൽ കിടന്ന് അദ്ദേഹം ഇപ്രകാരം വിലപിച്ചു, ഞാൻ അഗ്നിജ്വാലകളിലാണ്. ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ നിരാശ ഭയാനകമായൊരു കാഴ്ചയായിരുന്നു എന്ന് പൊതുവെ പറയപ്പെടുന്നു. വിശ്വപ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഞാൻ എൻ്റെ സമയത്തിന് മുൻപേ മരിക്കും. എൻ്റെ ശരീരം ഭൂമിക്ക് തന്നെ നൽകപ്പെടും. മഹാനായ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെട്ടവൻ്റെ വിധി ഇതാണ്, എൻ്റെ കഠിനമായ പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെ നിത്യമായ രാജ്യത്തിൽ നിന്നും എത്ര വലിയ വിടവാണ് എനിക്ക് ഉണ്ടാക്കിയിരുന്നത് എന്ന് അദ്ദേഹം പറയുവാനിടയായി. ഇംഗ്ലീഷ് നിരീശ്വരവാദി ക്ലബിൻ്റെ തലവനായിരുന്ന സർ ഫ്രാൻസിസ് ന്യൂപോർട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമില്ലെന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല, കാരണം ദൈവമുണ്ടെന്ന് എനിക്കറിയാം. നരകമില്ലെന്ന് നിങ്ങൾ എന്നോട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ നരകത്തിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്ന് പറയുന്നവരെ, നിങ്ങളുടെ വെറും വാക്കുകൾ നിർത്തുക. ഞാൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. ചാൾസ് ഒൻപതാമൻ, ഫ്രഞ്ച് രാജാവായ അദ്ദേഹം നടത്തിയ കൂട്ടക്കൊലയിൽ 15,000-ത്തോളം പേർ പാരീസിൽ മാത്രമായി വധിക്കപ്പെട്ടുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. കൂടാതെ 100,000-ത്തോളം പേർ ഫ്രാൻസിൻ്റെ മറ്റു ഭാഗങ്ങളായും കൊല ചെയ്യപ്പെട്ടു. അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നതായിരുന്നു ഈ കൂട്ടക്കൊലയുടെ കാരണം. ഈ സംഭവത്തിന് ശേഷം ആ രാജാവ് ഒരുപാട് മാനസിക പീഡ അനുഭവിച്ചു പോലും. തൻ്റെ ചികിത്സകനോട് അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകൾ ഇപ്രകാരമാണ്, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും കൊല ചെയ്യപ്പെട്ട ഓരോരുത്തരും എൻ്റെ മുമ്പിൽ കൂടി കടന്നു പോകുന്നു.
അവർ ചോര ചിന്തുന്നുണ്ട്. തങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ശിശുക്കളെയെങ്കിലും വെറുതെ വിട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ എവിടെയാണെന്ന് എനിക്കറിയുകയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ വലിയ തെറ്റ് ചെയ്തു. ഞാൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സാത്താനിക് ബൈബിളിൻ്റെ രചയിതാവും ചർച്ച് ഓഫ് സാത്താൻ്റെ സെയ്റ്റൻ്റെ സ്ഥാപകനുമായ ആൻ്റൺ ലിവായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്തത്? വലിയ തെറ്റ്. അതെ, വലിയൊരു തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, മരണമെന്ന യാഥാർത്ഥ്യത്തോടടുത്തപ്പോൾ പ്രമുഖ നിരീശ്വരവാദികൾ എന്ന് ലോകം സാക്ഷ്യപത്രം നൽകിയ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിച്ച മാനസിക സംഘർഷം അവരുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. മരണാന്തര ജീവിതത്തെ പറ്റിയുള്ള ആശങ്ക, ജീവിക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിക്കളഞ്ഞ് തൻ്റെ നശ്വരമായ ജീവിതം പൂർണ്ണമായും നശിപ്പിച്ചതുള്ള ദുഃഖം, ഈ ഓരോ വാക്കുകളിലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ജനിച്ചുവെങ്കിൽ അവന് മരണം നിശ്ചയമാണ്. എനിക്കും നിനക്കും മരണമുണ്ട്. മരണത്തെ തോൽപ്പിച്ചോ മരണത്തിൽ നിന്നും ഒളിച്ചോടുവാനോ കഴിയുകയില്ല. അതിനെ തടുക്കുവാനോ നിയന്ത്രിക്കുവാനോ നീ വിശ്വസിക്കുന്ന ശാസ്ത്രത്തിനോ നിൻ്റെ സുഹൃത്തുക്കൾക്കോ കഴിയുകയില്ല. മരണം ഒരു പക്ഷേ അത് അടുത്ത നിമിഷമാകാം. മരണാന്തരമുള്ള അനശ്വരമായ ജീവിതത്തിലേക്ക് എന്ത് നിക്ഷേപമാണ് നിൻ്റെ കയ്യിലുള്ളത്? ജീവിക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിക്കളഞ്ഞവനാണോ നീ? ഓരോ നിരീശ്വരവാദിയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. തങ്ങളുടെ കിടക്കയിൽ വെച്ച് പറഞ്ഞ ഈ വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത്. പ്രിയരെ, ദൈവം സത്യമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനായ ദൈവമാണ്. അവൻ നിത്യ പിതാവാണ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. അവൻ സകലത്തെയും ചമച്ചവനാണ്. നാം കണ്ടതും കാണാത്തതും സകലതും നിർമ്മിച്ചവനാണ് ദൈവം. അവൻ്റെ പേര് യാഹ് എന്നാണ്. യഹോവയായ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3:16 വിശ്വപ്രസിദ്ധമായ ഒരു വേദവാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നശിക്കുവാനല്ല എൻ്റെയും നിൻ്റെയും ജീവിതം. തകർന്ന് തരിപ്പണമാകുവാനല്ല എൻ്റെയും നിൻ്റെയും ജീവിതം. ദൈവം നിന്നെ സൃഷ്ടിച്ചുവെങ്കിൽ അതിനർത്ഥം അവൻ നിന്നെ കണ്ടിട്ടുണ്ട്. പ്രിയ മകനെ, പ്രിയ മകളെ, നിരാശയ്ക്ക് നിൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കരുത്. മറിച്ച് ദൈവമെന്ന പ്രകൃതിക്കതീതമായിട്ടുള്ള ശക്തിയിൽ നീ വിശ്വസിക്കുക. യഹോവയായ ദൈവം അയച്ച യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. യേശുവിൽ മാത്രമാണ് യഥാർത്ഥമായ രക്ഷ. സഭയ്ക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ ഫിലോസഫീസിനോ ഒന്നും നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. നീ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പണത്തിനോ പ്രശസ്തിക്കോ പ്രതാപദത്തിനോ വിദ്യാഭ്യാസ യോഗ്യതകൾക്കോ കഴിവുകൾക്കോ ഒന്നിനും നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. നരകം സത്യമാണ്, സ്വർഗം യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം ഇന്നാകാം, അടുത്ത നിമിഷമാകാം, നാളെയാകാം, കർത്താവ് അനുവദിക്കുന്ന ഒരു നാൾ വരെയാകാം. ഇന്ന് ദൈവം നിനക്കൊരു അവസരം തന്നാൽ, ദൈവത്തെ സ്വന്തം രക്ഷിതാവ്, യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ ഒരവസരം ദൈവം തന്നാൽ അതിനെ തള്ളിക്കളയല്ലേ? കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. യഹോവയായ ദൈവം സത്യവാനായ ദൈവമാണ്. എല്ലാത്തെയും ചമച്ചവൻ്റെ പേര് യഹോവ എന്നാണ്. അവൻ്റെ പുത്രൻ്റെ പേര് യേശു എന്നാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നു. കൂട്ടുകാരെല്ലാവരും വിട്ടുപോകുമ്പോഴും സാഹചര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുമ്പോഴും ലോക സമ്പദ് വ്യവസ്ഥകളൊക്കെ തകർന്നടിയുമ്പോഴും മനുഷ്യൻ ഒരു രോഗത്തിന് മുമ്പിലോ ഒരു പ്രയാസത്തിന് മുമ്പിലോ നോക്കുകുത്തിയായി നിൽക്കുന്ന സമയത്തും മറന്നു പോകരുത്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എല്ലാത്തെയും നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. എല്ലാത്തെയും ചമച്ചവൻ ദൈവമാണെങ്കിൽ സകലത്തെയും നിയന്ത്രിക്കുന്നതും സകലതും തുടങ്ങിയതും അവസാനിപ്പിക്കുന്നതും ദൈവമാണ്. അവൻ സത്യമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ ഹൃദയം കലങ്ങിപ്പോകാതെ കർത്താവിൽ എന്നും നീ ആശ്രയിക്കുക. അവൻ നിന്നെ മുൻപോട്ട് വഴി നടത്തും. കർത്താവിൽ പ്രത്യാശ വെക്കുക. ഗോഡ് ബ്ലെസ് യു. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.